ഹലോ, ഞാൻ സുലു. ഇന്നത്തെ വീഡിയോയിൽ ഈ പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പൂവ് കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ചേനയുടെ പൂവാണ്. ഇവിടെ പറമ്പിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മിനിമം ഒരു വർഷമെങ്കിലും പഴക്കമുള്ള ചേനയ്ക്കാണ് ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. ഒരു പുതുമഴ ഉണ്ടാകുമ്പോൾ ആണ് കൂടുതലായിട്ട് ഈ പൂക്കൾ പറമ്പിലിങ്ങനെ കാണപ്പെടുന്നത്. ഈ പൂവും നമ്മുടെ ചേനയൊക്കെ പോലെ തന്നെ ഈ പൂവും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഭക്ഷണമാണ് നമുക്ക് ചേന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് തോരനോ അല്ലെങ്കിൽ തീയലോ അങ്ങനെ എന്ത് വിഭവമായിട്ടും നമുക്ക് മാറ്റാം. ഇതുണ്ടല്ലേ, ഇങ്ങനെ ഒരു ഇതളുകൾ പോലെ ഉണ്ടാവും. ഇത് വിരിഞ്ഞ് ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, നമ്മൾ ഈ ചെമ്പരത്തി പൂവിലൊക്കെ കാണുന്ന പോലെ ഇതിനകത്ത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഷെയ്ഡിലുള്ള ഒരു മണിമണിയെ പോലെ ഒരു സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വാഴക്കൂമ്പൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് തോരൻ വയ്ക്കാനോ അല്ലെങ്കിൽ തീയൽ വയ്ക്കാനോ ഒക്കെ നല്ല രുചിയുള്ള ഒരു പൂവാണിത്. പക്ഷേ ഈ പൂവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് അധികം വിരിയാൻ പാടില്ല. ഇത് പറമ്പിൽ ഇപ്പം ഇത് നമ്മൾ ചെടിയിൽ നിന്നിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം വിരിയുന്നതിന് മുമ്പ് പറിച്ചെടുത്തതാണ് ഞാനിത്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പ്രദേശം മൊത്തം ഭയങ്കര നാറ്റമായിരിക്കും. ഒരു വല്ലാത്ത ഒരു ചീഞ്ഞ മണമായിരിക്കും. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദുർഗന്ധമായിരിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൊട്ടായിരിക്കുമ്പോൾ തന്നെ പറിച്ച് നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ തീയലായിട്ടോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള ഒരു വിഭവമാണ്. പക്ഷേ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നശിപ്പിച്ച് കളയാനേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് മണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മണമായിരിക്കും. ഈ പൂവിലുണ്ടാകുന്ന ഈ ദുർഗന്ധം പ്രാണികളെയും എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിലൂടെ ഇതിന് പോളിനേഷനെ സഹായിക്കുന്നു. ഈ പൂവ് ഒരു 5 ദിവസം വരെ നിലനിൽക്കുന്നതാണ്. ഇത് മൊട്ടായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പറിച്ച് തോരൻ വയ്ക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പേ ഇത് ഭക്ഷിക്കാനാണെങ്കിൽ അതിനു മുമ്പേ നമ്മളിത് മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഉടനെ തന്നെ ഇത് മുറിച്ച് ചെടിക്ക് തന്നെ വളമായിട്ട് ഇടുന്നതാണ് നല്ലത്. ചിലരെങ്കിലും ചേനപ്പൂവ് കാണാത്തവരുണ്ടാവും. ഈ ഒരു ചെറിയൊരു കാര്യം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും ചെടികളുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.